السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. ജുബൈൽ ദവ സെന്റർ പ്രസിദ്ധീകരിച്ച രക്ഷയുടെ കപ്പൽ. രചന മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖുറൈഫി. വിവർത്തനം സയ്യിദ് സാഫർ സാദിഖ് മദീനി. ശവകുടീരങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നവർ ആടുമാടുകൾ കൊണ്ടുപോകാറുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളും ചായ, ഖഹ്വ, പഞ്ചസാര തുടങ്ങിയവയും കൂടാതെ പണവും കൊണ്ടുപോകാറുണ്ട്. അവിടെ ഷെയ്ഖിനോ വലിയനോ വേണ്ടി മൃഗങ്ങളെ ബലിയർത്തുകൊണ്ടും തവാഫ് ചെയ്തുകൊണ്ടും സാമീപ്യം തേടുക മാത്രമല്ല, അവിടുത്തെ മണ്ണുകൊണ്ട് ബർക്കത്തെടുക്കുക കൂടി ചെയ്യുന്നു. ആവശ്യങ്ങൾ നിറവേറാനും പ്രയാസങ്ങൾ നീങ്ങുവാനും അവിടെ കാണികകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ശവകുടീരങ്ങൾ സത്യം ചെയ്യാനുള്ള കേന്ദ്രവും കൂടിയായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ പിടിച്ച് പലതവണ സത്യം ചെയ്താലും അവന്റെ സാക്ഷ്യം ജനങ്ങൾ സ്വീകരിക്കുന്നില്ല, മറിച്ച് അവർ സ്വീകരിക്കുന്നത് ശവകുടീരത്തിലുള്ള മൺമറഞ്ഞു പോയ ഷെയ്ഖിന്റെയോ ഔലിയയുടെയോ പേരിലുള്ള സത്യമാകുന്നു. ഹജ്ജ് കർമ്മം പോലും ശവകുടീരങ്ങളിലേക്ക് ചെയ്യുവാൻ ആരംഭിച്ചിരിക്കുന്നു. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും ചില പ്രത്യേക കർമ്മങ്ങൾ വരെ അതിനുണ്ടാക്കി അത് വിശദീകരിക്കുന്ന മഖ്ബറകളിലേക്കുള്ള തീർത്ഥാടന കർമ്മങ്ങൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച് പരിശുദ്ധ മക്കയിലേക്കുള്ള ഹജ്ജിന് സമാനമാണെന്ന് വാദിക്കുവാനും തുടങ്ങിയിരിക്കുന്നു ചില ധിക്കാരികൾ. ശവകുടീര സന്ദർശനത്തിന് പ്രത്യേകമായ മര്യാദകൾ വരെ ഉണ്ടാക്കിയിരിക്കുന്നു. മഖ്ബറകളിൽ പ്രവേശിക്കുന്നവരോട് അതിനെ ആദരിക്കുവാനായി തങ്ങളുടെ ചെരിപ്പുകൾ അയച്ചു വെക്കാൻ വരെ അവർ ആവശ്യപ്പെടാറുണ്ടത്രേ. പാറാവുകാരുടെ അനുമതിയോടെ അല്ലാതെ അവിടെ പ്രവേശനമില്ല. കാബ തവാഫ് ചെയ്യുന്നത് പോലെ ശവകുടീരത്തിലെ സേവിക്കുന്നവർ ഖബറുകളെയും ജനങ്ങളെയും കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുകയാണ്. ശവകുടീരങ്ങളിൽ നിന്ന് വിവിധ തരം അനുഗ്രഹങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നതത്രേ. ചിലർ അവിടുത്തെ മണ്ണിലൂടെ ബർക്കത്തുകൾ കരസ്ഥമാക്കുമ്പോൾ മറ്റു ചിലർ അവിടുത്തെ വിരിപ്പിൽ കൊണ്ട് കൈകൾ തടവിക്കൊണ്ടാണ് ബർക്കത്ത് നേടുന്നത്. ഓരോ മക്കാമിലും വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനകൾ നടക്കുന്നത്. കബറാളികളോടുള്ള പ്രാർത്ഥനകൾ, അവരോടുള്ള സഹായത്തേട്ടം, സ്ത്രീകൾ തങ്ങളുടെ സന്താനങ്ങളെ കബറിൻ്റെ മുകളിലൂടെ വീശി അനുഗ്രഹത്തിനായുള്ള അപേക്ഷ, സുജൂദ്, ബലിദാനം, ദിവസവും മാസവും ഭജനമിരിക്കൽ, രോഗശമനത്തിനും ലക്ഷ്യ സാക്ഷാത്കാരത്തിനുമുള്ള പ്രാർത്ഥന തുടങ്ങിയ ആരാധനകൾ ശവകുടീരങ്ങളിൽ സർവ്വസാധാരണയാകുന്നു. ശവകുടീരങ്ങളിൽ താമസിക്കുവാനും വിശ്രമിക്കുവാനും വേണ്ടി പ്രത്യേക സ്ഥലങ്ങൾ പോലും നിർമ്മിച്ചത് കാണാനാവും. മക്കാമുകളിലെ ഭയാനകത പാമരരായ സാധാരണക്കാരിൽ അങ്ങേയറ്റത്തെ ഭക്തിയും ഭയവും ഉണ്ടാക്കുകയും തന്മൂലം അവർ പൊട്ടിക്കരയുകയും ചെയ്യാറുണ്ട്. കബറാളികളെ ജനങ്ങൾ അള്ളാഹുവിനു പുറമെ ദൈവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതെങ്കിലും നബിയെയോ മലക്കിനെയോ ആരാധിക്കുന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. അപ്പോൾ അവനോടൊപ്പം മറ്റുള്ളവരെ ആരാധിച്ചാൽ അള്ളാഹു പൊറുക്കുന്നതെങ്ങനെ? കബറുകളിൽ കിടക്കുന്നവർക്ക് സ്വയം തന്നെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് കബറാളികളെ ഭയപ്പെടുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് സഹായം ലഭിക്കുക? അറേബ്യയിലുള്ള തഖീഫ് ഗോത്രം മുസ്ലിങ്ങളായപ്പോൾ അവരുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. അവർ ആരാധിച്ചിരുന്ന വിഗ്രഹം ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയിട്ടും അവർ ആ വിഗ്രഹത്തെ ഭയപ്പെട്ടിരുന്നു. മൂസ ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നവർക്ക് സാക്ഷ്യവചനം ചൊല്ലിക്കൊടുക്കുവാൻ വേണ്ടി ഓരോരുത്തരെയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു. ദഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഏതാനും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുവാനും
ഖുർആൻ കേൾക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് വന്നു. അവരോട് ഇസ്ലാം പ്രഖ്യാപിക്കുവാൻ പറഞ്ഞപ്പോൾ അവർ റബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഗ്രഹത്തെ പേടിക്കുകയും അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയും ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലിശയുടെയും വ്യഭിചാരത്തിൻ്റെയും മദ്യത്തിൻ്റെയും വിധിയെപ്പറ്റി ചോദിച്ചപ്പോൾ അത് നിഷിദ്ധമാണെന്ന് പറഞ്ഞു. അവരുടെ വിഗ്രഹത്തെ പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ പൊടിച്ചു കളയുക. അവർ പറഞ്ഞു, നാശം. റബ്ബ അതിനെ തകർക്കുവാൻ പോകുന്ന വിവരം അതറിഞ്ഞാൽ അവരെയും അതിൻ്റെ ചുറ്റിലുള്ളവരെയും അത് വധിച്ചു കളയുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് നാശം. നിങ്ങൾ എത്ര വിഡ്ഢികളാണ്. റബ്ബ വെറും കല്ല് മാത്രമാണ്. അവർ പറഞ്ഞു, എന്നാൽ പ്രവാചകരെ, നിങ്ങൾ പോയി തകർക്കുക, ഞങ്ങൾ കൂടെ വരില്ല. ഞാൻ അതിനെ തകർക്കുവാൻ പറ്റിയ ആളെ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ അവർ പ്രവാചകനോട് അനുമതി ചോദിച്ചു. നാട്ടിലെത്തിയ അവർ അവിടുത്തുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. എങ്കിലും അപ്പോഴും അവരുടെ ഹൃദയത്തിൽ പ്രസ്തുത വിഗ്രഹത്തെപ്പറ്റിയുള്ള ഭയം അവശേഷിച്ചിരുന്നു. ആ സമയം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മുഗീർ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, മറ്റ് സ്വഹാബികളോടൊപ്പം അവരിലേക്ക് ചെന്നു. അവരുടെ വിഗ്രഹത്തെ തകർക്കാനായി അതിന് നേർക്ക് നടന്നെടുത്തു. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ ആൾക്കൂട്ടം ഭയവിഹ്വലരായി അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെ അവർക്ക് തകർക്കാനാവില്ല. അതിനെ തകർക്കുന്നവനെ അത് വധിക്കാതിരിക്കില്ല. അവരുടെ മനോഗതങ്ങൾ അതായിരുന്നു. മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കോടാലിയുമായി വിഗ്രഹത്തിന് നേർക്ക് ചെന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരോടായി പറഞ്ഞു, തഖീഫുകാരുടെ പ്രതികരണം നിങ്ങളെ ചിരിപ്പിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം തൻ്റെ കോടാലി കൊണ്ട് വിഗ്രഹത്തെ ആഞ്ഞുവെട്ടി. പക്ഷേ അദ്ദേഹം കാൽ തന്നെ വീണു. ആ നിമിഷം ജനങ്ങൾ നിലവിളിക്കുവാൻ തുടങ്ങി. റബ്ബ അദ്ദേഹത്തെ വധിച്ചു എന്നാണ് അവർ വിചാരിച്ചത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനോടും കൂടെയുള്ളവരോടുമായി അവർ പറഞ്ഞു, ഇനി ആരാണ് വിഗ്രഹത്തോട് അടുക്കുവാൻ ധൈര്യം കാണിക്കുന്നത്? അവരുടെ സന്തോഷം കണ്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലയോ തഖീഫ് ഗോത്രമേ, ഈ വിഗ്രഹം എത്ര നിന്ദ്യം! വെറും കല്ലും മണ്ണുമാകുന്നു ഇത്. അള്ളാഹുവിൻ്റെ കഴിവിനെ അംഗീകരിച്ച് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. തുടർന്ന് ആ വിഗ്രഹത്തെ വെട്ടി നിലം പരിശാക്കി. ഓരോ സ്വഹാബികളും ഓരോ വിഗ്രഹങ്ങളെയും തുണ്ടം തുണ്ടമായി തകർത്ത് കളഞ്ഞു. ആരാധിക്കപ്പെടുന്ന ഓരോ വിഗ്രഹങ്ങളെയും ശവകുടീരങ്ങളെയും തകർത്ത് കളയാൻ ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്കൊന്നിനും ആവുകയില്ല. പിന്നെ അവ എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്നത്?